നമസ്കാരം. മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ ജന്മദിനം. ലേക്കിൻ ഹമേഷ യാദ് രക്കോ ബച്ചേ കാ ഫിലിം കാ ഇംതിഹാൻ ലിയ ജാതാ ഹൈ കി ബച്ചോ കോ പസന്ദ് ഹൈ കി നീ ബോൾ സേ പൂച്ഛ്നേ കോയി മാനി നീ തോ ഹൈ. കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാച്ചി എന്ന് വിളിച്ചിരുന്ന നെഹ്റുവിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് ശിശുദിനം ആഘോഷിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് ശിശുദിനം ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും ശിശുദിനത്തിൽ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് നിരവധി പരിപാടികളാണ് വിദ്യാലയങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് ഉറച്ചു വിശ്വസിച്ച ചാച്ചാജി കുട്ടികളുടെ ഭാവിക്കായി ഏറെ കരുതലോടെ പ്രവർത്തിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കിയും വിദ്യാഭ്യാസ മേഖലയിൽ മാതൃകാപരമായ മാറ്റം സൃഷ്ടിച്ചും പുതുതലമുറയെ ചാച്ചാജി കൈപിടിച്ചുയർത്തി. उनकी आवाज़ सुन के बता दो, देखो ये कोयल बोली या ये बोला ये वो बोला. हाँ बहुत पहचाना थी. फर्ज करो बताऊ कि एक हम फिल्म बनाए गंगा का. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും നല്ല വിദ്യാലയങ്ങൾ ഉണ്ടാകണമെന്ന് ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ചു. Because after all, war and peace ultimately come from the minds of men. Film industry, moving pictures, play an enormous part today in influencing directly or sometimes indirectly the thinking of human beings. So I'm sure that the effect of any such effort on its part. കുട്ടികളെയും പ്രകൃതിയെയും സ്നേഹിച്ചു. 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ച നെഹ്റു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പോരാടി. രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾക്ക് എല്ലാ തരത്തിലും ഊർജം പകർന്നു നൽകിയ നെഹ്റു 1964 മെയ് 27 നമ്മെ വിട്ടുപിരിഞ്ഞത്. പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും നെഹ്റുവിൻ്റെ ഓർമ്മകൾ ഇന്നും രാജ്യത്തിന് കരുത്താണ്. എല്ലാ കൂട്ടുകാർക്കും മുദ്രാവിഷന്റെ ശിശുദിന ആശംസകൾ. ഇംഗ്ലീഷ് അക്കാദമി 5 അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് സെന്ററിൽ പരീക്ഷ എഴുതിയ പ്രൈവറ്റ് വിദ്യാർത്ഥികളിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഒരു ഫസ്റ്റ് ക്ലാസ് മാത്രം. ഫസ്റ്റ് ക്ലാസ് നേടിയത് ഇംഗ്ലീഷ് അക്കാദമിയിലെ രാഗി ചന്ദ്രൻ. ഹിസ്റ്ററി വിഭാഗത്തിൽ ഫസ്റ്റ് ക്ലാസ് കൂടാതെ ഏറ്റവും കൂടിയ മാർക്ക് നേടിയത് ഇംഗ്ലീഷ് അക്കാദമിയിലെ വീണ ആർ. PPTTCക്ക് 2 ഡിസ്ട്രിക്ഷനും 6 ഫസ്റ്റ് ക്ലാസും ഉൾപ്പെടെ 100% വിജയം. +1 +2 BA BCOM MA ഇംഗ്ലീഷ് തുടങ്ങിയ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇംഗ്ലീഷ് അക്കാദമി 5 ഫോൺ 9447 023627.